ഹലോ എവരിബഡി, അപ്പൊ നമ്മള് ഇനി അടുത്ത കറക്കത്തിന് വേണ്ടി പോവാണ് കേട്ടോ. എവിടെ നമ്മള് പോണേ? നമ്മളിന്ന് ഓർവുണ്ടല്ലേ, നമ്മള് പാലോലിം ബീച്ചിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മള് ഇതുങ്ങളല്ല, വാവ ഉറങ്ങി എണീറ്റു, വാവ ഉറങ്ങി എണീക്കാണ് വെയിറ്റ് ചെയ്യുന്നു. വാവ ഓ സൺറൈസ് നല്ല ഭംഗിയുണ്ട്. ആ ഇങ്ങനെ ഇറക്കാം നമുക്ക് റിവേഴ്സ്. ആ ബേബി വാ, പാല വാവനെ ഉറക്കി നമ്മൾ എണീപ്പിച്ചു. അതിനുശേഷം ഓ മൈ ഗോഡ്, ഈ സൺറൈസ് ഭയങ്കര ഭംഗിയുണ്ടാണ് എന്റെ ഇടയിൽ കൂടി നോക്കടേ. അപ്പൊ ഇനി നമ്മള് പോകാൻ വേണ്ടി പോകുന്നത് അടുത്ത ബീച്ച് അല്ല, പാലോലം ബീച്ച് ആൻഡ് ബട്ടർഫ്ലൈ ബീച്ച് അങ്ങനെ ഒന്നും സംഭവമുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മള് അറിയില്ല, അവരുടെ അടുത്തേക്ക് പോകും. അങ്ങോട്ട് നമ്മള് പോകാൻ വേണ്ടി പോകാം നോക്കാം. ഐ പാലോലമാന്ന് തോന്നണം, അറിയില്ല, നമുക്ക് നോക്കാം. അവര് അപ്പനും മോളും കൂടി വരണുണ്ട്, ബീച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിവിടെ പാലോലം ബീച്ചിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻട്രൻസ്. എന്താ പറയുക, നിൽക്കടാ, എന്നെ വേണം കണവണ മുനിസിപ്പൽ കൗൺസിൽ. വെയില് അങ്ങനെ അധികം താഴ്ന്നിട്ടില്ല, നല്ല വെയിലുണ്ട്. ഏയ് ഇവിടെ ഇവിടെ മണ്ണ് വന്നില്ല, അകത്തകത്തകത്ത് വാ വേണിക്കൂ. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് മണ്ണ് വന്നതാണ്, വന്നപടി പാർക്കിങ്ങില്. ഇവിടെ അങ്ങനെ അധികം വെയില് താഴ്ന്നിട്ടില്ല. കൈ പിടിക്കട. യെസ്, അപ്പൊ നമ്മള് വാ കൈ പിടി, വാ അവിടെ കൈ പിടിക്കേ. നമ്മള് ഇവിടെ എത്തി, വെയില് താഴ്ന്നേ ഉള്ളു കേട്ടോ, താഴ്ന്നിട്ടൊന്നുമില്ല. യെസ്, ഞങ്ങളുടെ പട്ടീനെ കണ്ട കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പട്ടീനെ കണ്ട നമ്മളുടെ പ്രശ്നമാണല്ലോ മൊത്തം. അപ്പൊ പശു നമ്മൾ എന്നിട്ട് ഇതേ ഇവിടെ വരാണ്. ഇവിടെ തിരക്കില്ല, ഇപ്പൊ ഇല്ല എനിക്ക്. ഇതിപ്പോ നമ്മള് മൊത്തം പത്തി വന്നേക്കാൾ, നമ്മള് ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ എങ്ങും തിരക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ആൾക്കാരുണ്ടെന്ന് തോന്നും. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവം. ഇങ്ങനെ കൊറേ ബോട്ടിങ്ങിന്, ആ അതെ ബോട്ടിങ്ങിന് കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബീച്ച് ആയതുകൊണ്ട് കുറെ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു വരണ വഴി. നല്ല ക്ലീൻ ആണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കണ്ടേ ഇവിടെയൊക്കെ നല്ല നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിറ്ററലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് ആണ്. നല്ല ഭംഗിയത് തന്നെ, കുറച്ച് താഴ്ച ഉണ്ടല്ലേ. അതെ, അത് വൈകുന്നേരം ആവുമ്പോ കൂടണാടാ. ഞങ്ങള് ഇവിടെ വന്നിട്ട് ഷെല്ല് കിട്ടിയാ. എന്റെ ബീച്ച് ബേബി ഹാപ്പി ആയിട്ടാ, അതിനു വേണ്ടി ആ മണ്ണില് ഒരു പൊടിച്ചിരിപ്പണം. അത് മണ്ണില് മാത്രമേ ഇരിക്കുള്ളേ വരുന്ന. ഡാഡേം ഹറടാ, ഡാഡേം ബേബിയും കൂടി ഇവിടെ ഇരിക്കണവേ. ബേബി ബേബി ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരുമോന്ന് എണീച്ചിട്ട്. ഡാഡേം ബേബിയും മണ്ണില് കളിയാണ്, ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിൽ കളിയാണ് അല്ലേ ഡാഡാ. അങ്ങനെ പാലോലം ബീച്ചിന്റെ കളിയൊക്കെ കഴിഞ്ഞു. വാ ഉണ്ണിക്കുടി, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യ ഡ്രസ്സൊക്കെ മാറി എന്തുവാ നമ്മളിനി പോവാണ്. ബിക്കോസ് നമ്മളുടെ വീട്ടിലോട്ട് എത്തണ്ടേ, ഐ മീൻ റൂമിലോട്ട് എത്തണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നല്ല ഡ്രസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വെള്ളം നല്ല കലങ്ങിയ വെള്ളം, പക്ഷെ നീച്ചാണ് കേട്ടോ. പക്ഷെ നമ്മളുടെ അഗോണ്ട ബീച്ചിലത്തെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണീര് പോലത്തെ വെള്ളം, ഭയങ്കര നല്ല തെളി, ഭയങ്കര നല്ല വെള്ളം എന്നത് കാണാൻ വേണ്ടിട്ട്. ഇവിടെ കുഴപ്പമില്ല, പക്ഷെ അത് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് നമ്മുടെ ബീച്ചിൽ നിന്ന് തോന്നാൻ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അത് നമ്മൾ മാത്രം ഉണ്ടായിരുന്നല്ലോ നമ്മൾ കളിച്ച സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബീച്ചിൽ കളിക്കുന്ന പോലത്തെ ഫീൽ ഉണ്ട് അല്ലേ കേട്ടോ, അല്ലേ. നല്ല നമ്മുടെ ബീച്ചിൽ കളിക്കുന്ന മാതിരി ഫീൽ കിട്ടിയിരുന്നല്ലേ. ആ യെസ്. അപ്പൊ ഇന്നും വളരെ സക്സസ്ഫുള്ളി, എങ്ങും വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല, അവള് കരയിൽ നിന്നുള്ള കളി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ കര കയറി കയറി വരണുണ്ട്, പക്ഷെ കരയല്ലല്ല, തിര കയറി കയറി വരണുണ്ട്. അപ്പൊ നമ്മള് പയ്യെ വീട്ടിൽ പോയി മേലാ കഴുകി കുളിച്ചിട്ട് നല്ല രസം തന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബീച്ചിൽ കളി കുറെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ബീച്ചിൽ കളിക്കാൻ ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് യൂഷ്വൽ ബീച്ച് കാണും, ഒന്ന് കാല് നനയ്ക്കുകയും പോകുന്നല്ലാണ്ട് ഇമാതിരി കളി കളിച്ചിട്ട് കുറെ നാളെ എന്താ രസം. യെസ്, അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ അല്ല കളിച്ചതിന് ശേഷം ഐസ്ക്രീം ബ്രേക്ക്. ഐസ്ക്രീം കഴിച്ചിട്ട് വേണം നമുക്ക് എല്ലാത്തിനും ഒന്ന് ഒതുക്കാൻ അല്ലേട്ടാ. ഐസ്ക്രീം ഒക്കെ പഠിച്ചി ഇഷ്ടമായോ?
ഓ എന്താ സന്തോഷം നോക്കിയ ഞാനിവിടെ ഞാൻ മാത്രം ടെൻഡർ കൊക്കനട്ട് ഭയങ്കര ഇഷ്ടം ടെൻഡർ കൊക്കനട്ട് ഫ്ലേവർ. അപ്പൊ അത് കഴിക്കാം. ഏട്ടനും ഇവനും കുറഞ്ഞിട്ടോ കേട്ടോ. അവൻ കുൽഫി അല്ലടാ. ഹലോ, ഞങ്ങളങ്ങനെ ഫുഡ് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുളിയും തേവാരവും ബഹളവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും കുളിപ്പിച്ചു. ഏട്ടാ ഒന്ന് തുടച്ചെടുക്കുക. ഒന്ന് എല്ലാം കുളിക്കലും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നുള്ളൂ കേട്ടോ. ആ അപ്പം ഞങ്ങൾ ബാവയ്ക്കുള്ള ഭക്ഷണം ദേ ആക്കി എടുത്തിട്ടുണ്ട്, ബാവയ്ക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മീൻ വഴി നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ. എന്നാ വാ തിറക്കുവാ, ആ അടുത്ത് വാ. ഉണ്ണിക്കുട്ടി ഇവിടെ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ. ഡാഡി എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം? നല്ല ഉണ്ടല്ലേ. എന്താ ചേച്ചി സോറിയാ? എന്തിനാ സോറി ബേബി? എന്തിനോ എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുന്നടാ, ഇതാണ് നമ്മളുടെ പാസ്ത. അയ്യടാ എന്താ സന്തോഷം നോക്കേ. ആ ഈ കണ്ണൊക്കെ തള്ളി വരുന്നു പാസ്ത കണ്ടിട്ട്. ഇതാണ് നമ്മളുടെ വൈറ്റ് പാസ്ത. എനിക്ക് മറ്റേ പാസ്ത സ്പഗത്തി പാസ്ത. ആ പിന്നെ അടക്കുന്ന ചോറും കറി എന്താണത്? എന്താ പറഞ്ഞേ? എനിക്ക് വൈറ്റ് പാസ്ത ആണ് ഇഷ്ടം കേട്ടോ. എനിക്ക് റെഡ് ഇഷ്ടല്ല. അതുകൊണ്ട് നമുക്കത് സ്പെഷ്യൽ ആയിട്ട് അവര് വൈറ്റ് ചെയ്തു തന്നെ. എനിക്ക് രണ്ടും ഇഷ്ടം. ആണോ? ആണോ? ചൂച്ചു ചൂച്ചു തരാ, അത് കഴിക്കും തരാം. Oh, too good. Too. Super. കൈ കേട്ടാ എങ്ങനെയുണ്ട് നോക്കട്ടെ. തരാ തരാ. എങ്ങനെയുണ്ട്? നല്ല. ആ കുഞ്ഞിനെ എങ്ങനെയുണ്ട് പാപ്പം കഴിച്ചു കേട്ടോ ഒന്ന് പറഞ്ഞേ. ആ കഴിച്ചിട്ട് പറയും. എങ്ങനെയുണ്ട്? ദൈവം എനിക്ക് വയ്യ. എത്ര മാലയെന്നൊക്കെ കഴുത്തിലിട്ടാണ്. എന്റെ മാല മുഴുവൻ ഉണ്ട് കഴുത്തിൽ അവന്റെ കള്ളിപ്പണ്. ഗുഡ് മോർണിംഗ് എവ്രിബഡി, വെൽക്കം ടു ഡേ 3. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റു. എന്താ പറയുക, ഞങ്ങൾ ആക്ച്വലി നാളെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാബ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാബിൻ്റെ ചേട്ടൻ ഇന്ന് 5 മണിക്ക് വന്നു. നമുക്ക് നാളെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം നമുക്ക് 5 മണിക്കൂടെ സ്റ്റാർട്ട് ചെയ്താലാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇന്നലെ പോയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ചേട്ടൻ ഇന്നേ എത്തി. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഉറക്കം പോയി അല്ലേട്ടാ. ഞങ്ങളുടെ രണ്ടുപേരും വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവന്മാർ നല്ല ഉറക്കമായിരുന്നു, നന്നായിട്ട് കിടന്ന് ഉറങ്ങിയേറ്റ പിള്ളേർ. അതിനുശേഷം ഡ്രൈവർ നമ്മൾ നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. 5 o'clock ആയപ്പോൾ എത്തി ഇന്നാന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ബ്രേക്ക്. പിന്നെ ഇവർ ഒരു 8:30 ആയപ്പോൾ പിള്ളേരെ കണിപ്പിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കണം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ താമസിച്ച ഗോണ്ട സെറിനിറ്റി റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രീൻ ലാൻഡ് റെസ്റ്റോറൻറ്റ് ബാർ ആൻഡ് റൂംസിൽ ആണ് വന്നേക്കുന്നത്. ഒരു ചേഞ്ച്. പിന്നെ ഇവിടെ കുറച്ച് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്, അതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. അവിടെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. നമുക്ക് നിർബന്ധമൊന്നുമില്ല സൗത്ത് ഇന്ത്യൻ വേണമെന്ന്. നമ്മൾ യൂഷ്വലി അല്ലേട്ടാ അവിടെ പോകുന്ന അവിടുത്തെ എന്താണ് സാധനം അത് ട്രൈ ചെയ്യാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചു 2 ദിവസം അല്ലേ. പിന്നെ ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ് നമ്മളുടെ അവിടുത്തെ ഫുഡ്. നമ്മൾ താമസിക്കുന്ന എന്നാലും കുറച്ച് നിൽക്കടാ, കുറച്ച് ഒരു പൊടിക്ക് എക്സ്പെൻസീവ് ആണ്. പൂരി ബജിക്കൊക്കെ 300 രൂപയാണ് 3 ബജി പൂരിക്കൊക്കെ. പൂരി ബജിക്കോ എവിടെയത്? വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഇവിടെ പൂരി ബജിക്ക് 400 രൂപ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇവിടെ അങ്ങനെ വലിയ റേഞ്ച് ഒന്നുമില്ല. ഇവിടെ 190 രൂപയുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ ഓർത്തു ഇവിടെ നമ്മളുടെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇത് കാണുന്നത്. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു.
ആൻഡ് ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ മോർണിംഗ് ലൈക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പല 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 ഓപ്ഷൻസ് ഉണ്ട്. ലൈക് സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, സാലഡ് ഉണ്ട്, ഫുൾ സാലഡ്, എഗ്സിന്റെ മാത്രം കുറേ ഉണ്ട്, സാൻഡ്വിച്ചസ് കുറേ ഉണ്ട്, പിന്നെ സാലഡ് ഉണ്ട്, പാൻകേക്ക് ഉണ്ട്. പാൻകേക്ക് ഒന്നും നമ്മളുടെ അവിടെ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ കഴിക്കാൻ ചോദിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ. ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി വരെ നമ്മൾ പ്ലാൻ ചെയ്തത് അതല്ല, ഇന്നലെ നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ പ്ലാൻ ചെയ്തത് ഇന്ന് നമുക്ക് എങ്ങും പോകണ്ട, നമ്മൾ ഇതിനെ ഇന്നും റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ പ്ലാൻ മാറ്റി നമുക്ക് ഗോണ്ട ചേ കാലൻകുട്ട് അതായത് നോർത്ത് ഗോവയിൽ പോവാന്ന് പറഞ്ഞു. അച്ഛേ ചിക്കൻ കോഫിയും ചിക്കൻ ജ്യൂസ്. അവർ നമ്മൾ പറഞ്ഞു ഇവിടെ അങ്ങനെ ഭയങ്കര ഹാപ്പനിങ് ഒന്നും അല്ലാത്ത വളരെ സൈലന്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, നമുക്ക് കുറച്ച് പാർട്ടിന്ന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ നമുക്ക് നാളെ ഇന്ന് ഗോവയിൽ നോർത്ത് ഗോവയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഷോപ്പൊക്കെ ചെയ്ത് രസിച്ച് വരാമെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ രാത്രി പറഞ്ഞാൽ എന്തിനാ പറഞ്ഞ ഞങ്ങൾ ഇവിടെങ്കിലും ഓർഡർ ചെയ്യാം. രണ്ടര മണിക്കൂറിൻ്റെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വന്നത്തെ വോമിറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്കും ഒരു പേടി പോകാൻ. പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾക്ക് അന്നാ വേണ്ട അന്നങ്ങ് പോയി കളയാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10:30 നമുക്കിവിടെ നടക്കാം. ആ ഇല്ല ഇന്ന് രാവിലെയാണ് പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നില്ല, രാത്രി നമുക്ക് പോകണ്ടെന്നല്ല ഡിസൈഡ് ചെയ്തത്. നമ്മൾ മിക്സ്ഡ് ആയിരുന്നു പോകാൻ പോകണ്ട പോകാൻ പോകണ്ട അങ്ങനെ. അപ്പൊ ഇന്ന് രാവിലെ എണീച്ചപ്പോഴത്തേക്ക് ഹായ് പറയും, ഗുഡ് മോർണിംഗ് പറയും, ഗുഡ് മോർണിംഗ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇന്ന് രാവിലെ എണീച്ചപ്പോ പെട്ടെന്ന് അങ്ങനെ ഡിസൈഡ് നമുക്കന്ന് പോവാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇവരെയൊക്കെ എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ നിൽക്കാണ്, എന്നിട്ട് നമുക്ക് വേഗം റെഡി ആവണ്ടേ. നോർത്ത് ഗോവയിലൊക്കെ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പരിപാടികൾ മിസ്റ്റർ കന്നപ്പൻ പറയൂ. ഒന്നുമില്ലേ വറ, നമ്മൾ കാലൻകുട്ടിൽ പോകും. പിന്നെ ഓക്കെ ഷോപ്പിംഗ് കേട്ടോ കുഞ്ഞി, കേട്ടോ പോണ്ടേ ഷോപ്പ് ചെയ്യണ്ടേ കുറച്ച്? വേണ്ട ഇന്ന് മൊത്തം വേണ്ട, ഞങ്ങൾക്ക് ചില്ലി ചെയ്താൽ മതി എന്നിട്ടാണ് എനിക്ക് ചെയ്യണത്. എനിക്ക് നമ്മളിടാ നോക്കി എണീറ്റ് പല്ലി വെക്കണമെന്ന് വെച്ചാൽ വേണ്ട ചില്ലി ചെയ്താൽ മതി അല്ലേ, കണ്ട ചില്ലി ചെയ്താൽ മതി. എങ്ങനെ ചില്ലി ചെയ്യണേ ഒന്ന് കാണിച്ചേ, എങ്ങനെ അങ്ങനെ കിടന്നിട്ടാണോ ചില്ലി ചെയ്യണേ? ഓ അങ്ങനെയാണ് ചില്ലി ചെയ്യണേ, അത് മതി കേട്ടോ ഏട്ടാ. ഓ എനിക്ക് മതി. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരുന്നു. എനിക്ക് ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയും പിന്നെ എന്റെ ഒരു മസാല ഓംലെറ്റും ഉണ്ട്. ഓംലെറ്റ് വന്നിട്ടില്ല, എന്റെ ദോശ മാത്രം വന്നിട്ടുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ വാവയ്ക്ക് ഞാൻ കൊടുത്തു തുടങ്ങി അല്ലേ. ആണ് നമ്മുടെ ദോശ ഇതാണ് എന്റെ മസാല ഓംലെറ്റ്. അതിന്റെ കൂടെ ഒരു ബ്രെഡ് സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏട്ടൻ എവിടെ മൈസൂർ മസാല ദോശ എവിടെ? എന്താ പ്രത്യേകത ഏട്ടാ? മൈസൂർ മസാല ദോശ ഒക്കെ ചുമപ്പാണോ? ബീട്രൂട്ടാ? പിന്നെ എന്താ അങ്ങനെ? ഓക്കെ ഉണ്ണിക്കുട്ടി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാടാ? എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ നല്ല രസം അല്ലേടാ? കൊള്ളാം പറ ടേസ്റ്റ് ഉണ്ടോടാ? ആ ടേസ്റ്റ് ഉണ്ടാ. ഹലോ, ഞങ്ങളങ്ങനെ റെഡിയായി നമ്മൾ കാലൻകുട്ട് ബീച്ചിലേക്കും ആ ഭാഗത്തേക്കും പോകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. ടാറ വണ്ടി കയറണു. നമുക്ക് വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ കാറ് റെന്റിലെടുത്തിട്ടാണ് പോണത്. നമ്മൾ പോയിട്ട് അവര് സാധനങ്ങൾ കയറ്റാൻ വേണ്ടി പോയേക്കാം. നമ്മളും അങ്ങോട്ട് പോവാണ് അല്ലേ ബേബി? ആ നല്ല വെയിലാട്ടോ, ചൂടെടുത്തൊരു വഴിയായി. നമുക്ക് അങ്ങനെ വണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ എന്താ ബൊലേറോ ഏട്ടാ? ബൊലേറോ ആണോ? ബലേനോ. ആ വണ്ടിനെ പറ്റി എനിക്ക് ഭയങ്കര വിവരമായതുകൊണ്ട് എന്നെ ആരും ഒന്നും പറയില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഗൂഗിൾ റെഡിയായി, ഉണ്ണിക്കുട്ടി റെഡിയായോ? ആടാ റെഡിയായി. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ടു കാലൻകുട്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാനിട്ട് ഇങ്ങനെ വണ്ടി നമ്മുടെ വണ്ടി അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് പാട്ടും ഇല്ല ഒന്നുമില്ല അല്ലേട്ടാ. ഭയങ്കര മൂകതയിലാണ് നമ്മൾ പോണത് എല്ലാവരും കൂടി. ഉണ്ണിക്കുട്ടിയും ആവേയും കൂടി ഉറങ്ങാൻ ശ്രമിച്ചു. ഉറക്കാൻ വേണ്ടിയല്ല, അവര് നല്ലോണം കിടന്ന് ഉറങ്ങിയതുകൊണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ പയ്യെ പയ്യെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1:30 ഇപ്പൊ കാണിക്കുന്നത്. നമുക്ക് അങ്ങനെ പോകാം അല്ല പഠിച്ചി. എവിടെ പോണേ നമ്മള്? ഹലോ, ഞങ്ങൾ അങ്ങനെ കാലൻകുട്ടിൽ കുറച്ചു നേരം മുന്നേ എത്തിയിട്ടാ. എന്നിട്ട് ഞങ്ങളത് ഈ ന്യൂട്ടൻസ് സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. നമ്മള് പണ്ട് എല്ലാരും കൂടി മറ്റേ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഗോവയിൽ വന്നപ്പോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറെ നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടാ അമ്മേ. പോവാ. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കുറെ കിട്ടിയത്, പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ അധികം കിട്ടിയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ വാങ്ങി
അങ്ങോട്ട് നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര വെയിലാണേ, ഒന്ന് സൺസ്ക്രീൻ അടിച്ചിട്ട് പോവായിരുന്നല്ലേ. ഇതാണ് ന്യൂ ടെൻസ് കേട്ടാ. ഇവിടെയാണ് നമ്മൾ അന്ന് വന്ന് കൊറേ സാധനങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിയിരുന്നു. ഇതൊക്കെ ഞാൻ നല്ല ഭംഗിയുള്ള ഫിജിറ്റ്സ്. താങ്ക് യു. അതായത് നമ്മള് ഫുഡ് കഴിക്കുന്നത് എവിടെയാ കയറണേ? ഇവിടെ അവിടെയാ? നല്ല ഭംഗിയുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ്. ഓബിയസ്ലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എവിടെയാ നമ്മൾ കയറാമാണെന്ന് നോക്കും. ഇവിടെ കയറല്ലേ. ഇവിടെ നമ്മള് ഒരു ഡോളിനെ എടുത്ത് പുറത്തെടുത്ത് വെച്ചു. മുടീന്റെ ഒക്കെ ഒരു നീളുന്നുണ്ട്. എന്താ നോക്കിയേ, അടിപൊളിയല്ലേ ഇടാ. ഇഷ്ടായടാ വാവാ മരുന്ന്. ഇഷ്ടായടാ. ആ എടാ നിന്റെ ഫിജിറ്റ് സ്പിന്നർ അവിടെ. ഓ നൈസ്, പൊളിയായിട്ടുണ്ട് കേട്ടാ. ഇവിടെ അപ്പനും മോനും ഒരുമാതിരി ഒരുപോലത്തെ ഷർട്ടൊക്കെയാണ് ഇട്ടേക്കണത്. നല്ല കളർഫുൾ ഗോവൻ വൈബ്സ്. എന്തൊക്കെയുണ്ട് ഫുഡ്? ആണല്ലേ. ഇവിടെയാണ് കേട്ടോ നമ്മള് കയറിയിരിക്കുന്നത്. വടോ വടോ കിച്ചൻ ഗ്രില്ല് ആൻഡ് ബാർ. എന്താ ഇവിടെ ഏട്ടനിട്ട് തരൂടാ. ഇവിടെ പെണ്ണിന്റെ ഷൂസ് ഊരി പോയി പറഞ്ഞിട്ടുള്ള ബഹളാണ് ഇവിടെ. നല്ലത് എന്താണ് എനിക്ക് വേണ്ടത്? എന്ത് എന്ത് ശത്രുത എനിക്ക് ഡോളുള്ളത്? അതിന്റെ മുടി കണ്ടിട്ട് വാങ്ങിച്ചു തന്നെ മുടി കട്ട് ചെയ്ത് തരുമോ? ഉണ്ണിക്കുട്ടി വല്ല പറയണ്ടടി. അതിന് ഈ പ്ലേറ്റിൽ ഇട്ടേക്കാണ് തിന്നണ ഭക്ഷണം പോലെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് പാപ്പ വന്നിട്ട് ഹലോ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കെൻഡോളം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് നേരത്തെയാണ്, 4 മണി ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഷോപ്പ് ചെയ്യാൻ തീയച്ചു. ഷോപ്പിംഗ് മേലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കടകളിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റിങ് തോന്നും. പക്ഷേ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പിടിക്കാൻ നിർബന്ധമില്ലല്ലോ. ഒന്ന് ഇവിടെ നടക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ കുട്ടി ഷോപ്പിങ്ങിലാണ് ഞങ്ങളല്ലോ. കുട്ടി എന്താ വാങ്ങണേ? നമ്മള് ഓ അവന് ക്രോക്സ് വാങ്ങിക്കാം. ഞങ്ങള് ഇവിടെ നല്ല ഭംഗിയുള്ള കുറെ ക്രോക്സുകളുണ്ട് ഈ കടയില്. ഞങ്ങള് ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഇറങ്ങി. അവിടെ കുറെ കടകളുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒരു ബാഗ് വാങ്ങിയതാണ്, അത്രേ ഉള്ളു. വേറെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഇവനൊന്നും തപ്പിട്ട് ഞങ്ങൾ ഇന്നലെ പോലെ പോകണം. പിന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ഇവിടെ നിറച്ച് കടകളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. കുറച്ച് ബ്രേസ്ലെറ്റുകൾ, കുറച്ച് ബാഗ്സ് ഉണ്ടോ? ഇവിടെ ഉണ്ട് കുറെ ബാഗ്. അല്ലടാ നോക്കടാ. നീ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഷോപ്പാണ്. ഹായ് ചേട്ടാ. ഞങ്ങളൊന്ന് 5 ബാഗാണ് വാങ്ങിച്ചേക്കണം കേട്ടോ. എല്ലാം നല്ല രസമുള്ള ബാഗ്സാണ് കേടാ. ഇത് ഇതൊന്നും അല്ല, കുറേ നല്ല രസമുള്ള ബാഗ്സാണ് നമ്മളുടെ ഇവിടുത്തെ ഗോവൻ ഗോവൻ വൈബ്സുകളും. പിന്നെ ഇങ്ങനത്തെ കുറേ രസമുള്ള ബാഗുകൾ, കുറേ ബാഗുണ്ട് കേട്ടോ. ഞങ്ങൾ വേറെ കുറേ ഷോപ്സിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ തിരിച്ചു വന്നതാണ് വീണ്ടും ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുറേ ബാഗ്സ് ഉണ്ട്, ലെതർ ബാഗാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ സാധാരണ ബാഗുകൾ, പിന്നെ ഇവിടെ കുറേ കളർഫുൾ ആയിട്ടുള്ള ബാഗ്സ്, പിന്നെ ക്രോഷ്യ ബാഗ്സ് ഉണ്ട് വേണ്ട. ഓ ദാറ്റ്സ് സോ പ്രിറ്റി. നല്ല രസമാണ്, കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ ബാഗ്സ് ഉണ്ട്. ഇതിനൊക്കെ എത്ര ആയി പോയി? ഓ മൈ ഗോഡ്. ഇവിടെയൊക്കെ നിറച്ച് ബാഗ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് കൊടുക്കാൻ വേണ്ടി അമ്മയ്ക്കും അമ്മായിക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗ്സ് ആണ്. താങ്ക് യു ഭയ്യ. ഇവരുടെ ഷോപ്പിന് ഇൻക്രെഡിബിൾ റേഞ്ച് ആണ് ഷോപ്പിന്റെ. ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. നമ്മളുടെ കാൻഡോളിം ബീച്ചിന്റെ അങ്ങോട്ട് പോകുമ്പോ തന്നെ റൈറ്റ് സൈഡിലുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇവർക്ക് ഓൺലൈൻ പേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവർ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് കൊടുക്കാം. നല്ല രസമുള്ള ബാഗ് കളക്ഷൻ ഉണ്ട്. അപ്പോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവര് കൊറിയർ ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു സോ മച്ച് ഭയ്യ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഈ ഷോപ്പിന്റെ ഫ്രണ്ട്സ് ആയിട്ട് കാണിക്കാവേ. ഇതാണ് കട കേട്ടോ. നമ്പറും ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നല്ല രസമുള്ള ബാഗ്സ് ഉണ്ട് അല്ലേ. താങ്ക് യു. ബൈ ബൈ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 5 ബാഗ് ഇവിടെ നിന്ന് വാങ്ങിച്ചു. ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് കുറെ കടകളിൽ കയറി ഇറങ്ങിയിട്ട് ഞാൻ ബാഗ് ഒന്നും നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടമായില്ല.
പിന്നെ ഞാൻ ഫൈനലി വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു. സൈസ് ഇല്ല, അതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. അല്ലുണ്ടോ അമ്മയോട് വാ. അപ്പൊ അവിടെ നല്ല ബാഗ്സ് ഉണ്ട് കേട്ടോ. റേറ്റും മാറ്റം അവിടെ ഒരു അഞ്ചാറ് പെണ്ണുങ്ങള്, ഒരു മൂന്നാല് പെമ്പിള്ളേർ പെണ്ണുങ്ങൾ വന്നിട്ട് അവിടെ ഡിസ്കൗണ്ട് ഭയങ്കര കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് ചേച്ചിട്ട് കൊടുത്തില്ല. പക്ഷേ അത് തന്നെ, പക്ഷെ ഞാൻ സോഫ് ഇട്ടപ്പോഴത്തേക്കും ആ ചേട്ടനെ കുറച്ച് തന്നിട്ട് അവര് വഴക്കിട്ട് ഇറങ്ങി പോണുണ്ടായിരുന്നു കേട്ടോ. ശ്രദ്ധിച്ചത് നമുക്ക് കാശ് കുറച്ച് തന്നില്ലേ, അവർക്ക് അതുപോലെ കാശ് കുറച്ച് തന്നിരുന്നോണ്ട് അവര് ഇറങ്ങിപ്പോയി ദേഷ്യം കയറിയിട്ട്. അപ്പൊ എന്റെ ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് കിട്ടി. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് കുറച്ച് തന്ന സ്ഥിതിക്ക് ഒന്ന് വ്ളോഗ് ചെയ്യാന്ന് ചോദിച്ചു. പക്ഷെ നല്ല കളക്ഷൻ കേട്ടോ, ഞാൻ എന്തായാലും ബാഗ്സ് ഒക്കെ ചെന്നത് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ഷോപ്പിംഗ് ഹോൾ മാതിരി ഒന്നും ചെയ്യണമെന്നില്ല, ബിക്കോസ് ഞാൻ അങ്ങനെ അധികം ഷോപ്പൊന്നും ചെയ്തിട്ടില്ല. എന്റെ കയ്യിലുള്ളത് ഒരു 6 ബാഗാണ്. ഇതും കൊണ്ട് പോണോന്ന് ഓർക്കുമ്പോ എനിക്ക് പേടിയാണ്. നോക്കണോ അവിടെ, അതവിടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇല്ല, അതാ പ്രശ്നം. ഇവന്റെ ഇവനൊന്ന് ചെരുപ്പ് നോക്കിയിട്ട് ചെരുപ്പ് സൈസ് കിട്ടുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ജമണ്ടൻ, അത് തന്നെ, അവന് ഇഷ്ടമുള്ളതൊന്നും കിട്ടില്ല. ഇവനാണ് എന്റെ ഷോപ്പിംഗ് പാർട്ണർ ജമണ്ടൻ. ഓ ഞങ്ങളെ, അതെ നല്ല റിഫ്രഷിംഗ്. ഞങ്ങളിവിടെ ഒരു കാജു ഹൗസിൽ കയറി, അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും ഹൽവാസും ലിംകേക്കും വാങ്ങിച്ചു. നല്ല എന്താ ടയേർഡായി കേട്ടോ, നമ്മൾ നടന്നിട്ട് വെയിൽ കാരണമാണ്. അപ്പൊ ഞങ്ങളിവിടെ ഒരു എന്താ ഹൽവ, ഗോവൻ ഹൽവ, പിന്നെന്താ പിന്നെ ലിംക ഒരു ഫാൻറ, പിന്നെ അങ്ങനെ അലർച്ചിലുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ, സ്വീറ്റ്സ് മാതിരി കഴിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളമായിട്ട് നമ്മുടെ വണ്ടിയിലും വെള്ളം തീർന്നു കാണും, ബിക്കോസ് ഏടനും ഏടനും ആവിയും കൂടി വണ്ടിയിൽ ഇരിപ്പുണ്ട്. അവർക്ക് ഈ വെയിലത്ത് നടക്കാൻ വയ്യ. ഞങ്ങൾ ആദ്യം ബീച്ചിൽ പോയി. വൈദവേ ബീച്ചിൽ പോയിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വെയില്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിപ്പോ ഇപ്പത്ര ഇപ്പത്തെ കയ്യില് ഇപ്പൊ ഫോണും പിടിച്ച കയ്യില. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അതായത് നമുക്ക് ഇന്റെ അടുത്ത് നിർത്തും. ആ അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണി വാസോ അമ്മയോട് വാ. ആ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയില് കാരണം നമുക്കൊരു തണല് പോലും ഇല്ല. അതേപോലെ നമ്മൾ ഷാക്സിൽ കയറി, നമ്മൾ ഫുഡ് കഴിച്ചോണ്ട് നമുക്ക് ഷാക്സിലൊന്നും കയറാൻ താല്പര്യമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലൊക്കെ പൊള്ളുവാ, അപ്പൊ നമുക്ക് അപ്പൊ അവിടെ കയറാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീണ്ടും തിരിച്ച് ഷോപ്പിംഗ് ചെയ്യാലോ. അപ്പൊ ഷോപ്പിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോനെ ഒതുങ്ങിവാ. ആ അപ്പൊ ഷോപ്പ് ചെയ്ത് കഴിയുമ്പോ വെയിൽ കുറയുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഷോപ്പിംഗ് ഇറങ്ങിയത്. അപ്പൊ ഏട്ടനും ബാബയ്ക്കും നടക്കാൻ വയ്യ, അവർ ഭയങ്കര ടയേർഡായി. അതായത് വെയില് കാരണം കേട്ടോ. അപ്പൊ എല്ലാവരും കൂടെ നടക്കണം, എനിക്കാണല്ലോ ഇതിനുള്ള താല്പര്യം. അപ്പൊ ഞാൻ ഇവനെ ഇപ്പൊ ഇവൻ വന്നോളാന്ന് പറഞ്ഞു. ഇപ്പൊ അടങ്ങുക മോനെ, ഓടിവാ, ക്രോസ് ചെയ്തിട്ട് വാ, ഓടിവാ ഓടിവാ, വേ വാ, അപ്പുറത്തെ സൈഡിൽ വാ. എന്നിട്ട് ഞങ്ങൾ രണ്ടരും കൂടി എന്ത് ചെയ്തു, ഷോപ്പിങ്ങിന് പോയി. അങ്ങനെ അലറ ചില്ലറ ഞങ്ങളുടെ അലുക്കൊടുത്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മിക്ക ചിലപ്പോൾ നമ്മൾ ബീച്ചിൽ പോകും. പക്ഷെ ഭയങ്കര വെയിലാണേ, വെയിൽ കുറയണേയില്ല, അതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. കുറച്ച് ചോദിച്ചോ, കണ്ടടുത്തൊക്കെ ചോദിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോവില്ല എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം. ഇവന് പോകണം കേട്ടോ, ഇവനും എനിക്കും പോകണം എന്നുണ്ട്. പക്ഷെ ഭയങ്കര വെയില്. അമ്മേ അത് വേണോ. ഇതാണ് ഞാൻ ആ ഷോപ്പ് നമ്മ അവിടെ തൂക്കിയിട്ടേ. ഇതാണ് ഞാൻ ആ കാജു ഷോപ്പിന്റെ അവിടെ നിന്ന് വാങ്ങിച്ച പിന്നെ അവരുടെ കോക്ടെയിൽ ഫ്ലേവേർഡ് ചോക്ലേറ്റ് കേട്ടോ. പൊട്ടിക്കും അങ്ങനെ പറയുന്നിട്ട് പിന്നല്ലോ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഹൽവ ഉണ്ട് കേട്ടോ, ഗോവൻ ഹൽവ വാങ്ങിയട്ടാ. പിന്നെ അവളുടെ പൈനാപ്പിളും കോക്കനട്ട് ക്രീമും ഒക്കെ അല്ലേ, അത് തന്നെ ഉദ്ദേശിച്ചത്. നമുക്ക് കഴിച്ചു നോക്കാം. അവിടെ തട്ടല്ല കേട്ടോ, ഗ്ലാസ്സിലാണ് ഞാൻ ചാരി വെച്ചേക്കണത്. അങ്ങനെയുണ്ട്, ഇങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് പിന്നെ അവസാനത്തെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ. ടേസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മക്കളുടെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അല്ലേ. നമ്മളിവിടുന്ന് കന്റോണിയം ബീച്ചിൽ കറങ്ങാനൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വന്നത്. വെയില് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. അതായത് 5:45 കഴിഞ്ഞിട്ടും വെയില് കുറഞ്ഞിട്ടില്ല. അതായത് മിനിച്ചേന്റെ കൈ ഫ്രീ അല്ല. 5:45 കഴിഞ്ഞിട്ട് ഇവിടെ ഒട്ടും വെയില് കുറഞ്ഞില്ല, ഭയങ്കര സ്ട്രോങ്. അപ്പൊ നമ്മൾ തിരിച്ചു, ബിക്കോസ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു എത്താൻ വേണ്ടി നമുക്ക് 2 മണിക്കൂർ എടുക്കും. അപ്പൊ നമ്മൾ ഇനി ലേറ്റ് ആയി വെള്ളത്തിൽ കളിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും എടുക്കില്ല, ശരിയാവില്ല അത്, നമ്മള് ഭയങ്കര ലേറ്റാവും. അപ്പൊ അതുകൊണ്ട് നമ്മള് പയ്യെ റിട്ടേൺ അടിക്കുകയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലിവിടെ ഇത്ര നേരം 5 നമ്മളുടെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് സെറ്റ് ആവുമല്ലേ, നല്ലോണം സെറ്റ് ആവുമായിരുന്നു നമ്മളുടെ അവിടുത്തെ ബീച്ച്. പക്ഷെ ഇത് രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ പയ്യെ വിടുകയാണ്. പോവാ നമുക്ക് എന്നാ, ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് എവരിബഡി. ഹലോ. അങ്ങനെ ഞങ്ങളൊരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ റൂമിലെത്തി. 8 മണി, അതല്ല 8 മണി കഴിഞ്ഞു. 8 മണി കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. റൂമിലെത്തിയതിന് ശേഷം ഞങ്ങൾ എല്ലാം കുളിച്ചു. കുളിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് കൊണ്ട് വന്നേ ഉള്ളൂ കേട്ടോ. ആകെ ടയേർഡായിട്ട്.
ഇരിക്കണം. അതൊന്നും നമ്മള് നേരത്തെ എൻകേജ് ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് ആകെ ഉറക്കം വരണ്ട് ടയേർഡ് ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം ജസ്റ്റ് നമ്മുടെ ബാഗ്സ് ഒക്കെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചു. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഇവിടെ നിന്ന് വാങ്ങിച്ച ബാഗാണ്ട്, 400 rupees വാങ്ങിച്ചത്, 650 എന്നൊക്കെ പറഞ്ഞിട്ട് 400 വന്നു. പക്ഷെ നമ്മൾ ഇന്ന് നോർത്ത് ഗോവയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി അവർ 450 പറഞ്ഞുള്ളൂ ഇതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ റേറ്റ് കുറവാണ്, ഇവിടെ ആളും അഞ്ചാം തീയതി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും റേറ്റ്. ഓക്കെ, അയ്യോ ഇതിനകത്ത് വാവ ഉണ്ണിക്കുടിയുടെ ഡ്രസ്സ് എടുത്ത് വെച്ചേക്കണം, അങ്ങനെ നോക്ക്. ഞാൻ ഓർത്ത് എന്താ ഇതിന്റെ സാധനം നോക്കണരുത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ബാഗ് കേട്ടോ. ഇത് 400 വാങ്ങിച്ചതാ. എന്തിനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മള് വ്ളോഗ് വഴക്ക് ഏത് നേരവും വഴക്കാണ് ജന്തുക്കള്. വേണം വേണം, ഞാൻ വരാം. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച ഒരു ബാഗാണ് ഈ ബാഗ്. നല്ല ബാഗല്ലേ, നല്ല ഭംഗിയുള്ള ബാഗല്ലേ. ഇതിനൊക്കെ സ്ട്രിങ് ഉണ്ട് കേട്ടാ, ലോങ്. ഇതിനൊക്കെ നമുക്ക് സ്ട്രിങ് ഉണ്ട് കേട്ടോ, അതേ കണ്ട നല്ല ബാഗുണ്ട്. ഇനിയിപ്പോ എന്തായാലും പാക്ക് ചെയ്യാൻ പോണ സ്ഥിതിക്ക് ഞാൻ ഇതൊക്കെ അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റട്ടെ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് കണ്ടത്, നല്ല സ്റ്റേഡി ബാഗാണ്. ഇത് 350 ഒക്കെ പറഞ്ഞു, അല്ല 450 പറഞ്ഞു, 400, 350 അങ്ങനെ എന്തോ ആ റേറ്റിനാണ് കിട്ടിയത് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാഗ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ച ബാഗാണ് ഈ ഒരു ബാഗ്. ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ബാഗ്, എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. രണ്ട് എന്താണ് അതിന്റെ ലൈക്ക് ഡിവിഷൻസ് ഉണ്ട്, നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ നമ്മളുടെ വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ നന്നായിട്ട് പോകും. നമ്മുടെ ഗുച്ചി ബാഗിന്റെ ഒക്കെ എന്താ ഗുച്ചിയാന്ന് തോന്നട്ടെ, അതിന്റെയൊക്കെ ഒരു എന്താ പറയാ പോടാ, അതിന്റെയൊക്കെ ഒരു എന്താ പറയാ ഡ്യൂപ്പാണെന്ന് വേണേ പറയാൻ. കണ്ട ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഡാമിനി പറ്റണ ബാഗാണ്. സ്ട്രിങ് അവിടെ വെച്ചേ എന്റെ ദൈവമേ, ഇതിനൊക്കെ ഞാൻ വില പറയേണ്ടിട്ടില്ല ഈശ്വരാ. അപ്പൊ അങ്ങനത്തെ ഒരു ബാഗ് കണ്ടോ, ഭയങ്കര ട്രെൻഡി അടിപൊളി ക്ലാസ്സി ആയിട്ടുള്ള ഒരു ബാഗ്. എന്നെ ഓൾമോസ്റ്റ് എന്റെ പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും 350 കിട്ടിയത്, ലൈക്ക് ബിഫോർ ഡിസ്കൗണ്ട്. ആഫ്റ്റർ ഡിസ്കൗണ്ട് എനിക്ക് ഓർമ്മയില്ല, വില 200, 250 ഒക്കെ കിട്ടിയാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല ബാഗാണ്, അടിപൊളി. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഇത് 450 അല്ല, ഇത് 650 ആണ്. ഇത് 450 അല്ല, 650 ആണ്. ഓടാ 650 ആണ് ഈ ഒരു ബാഗ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗാണ്. എന്താ ആ കൊതുക് നിക്കേ, അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗിന്റെ സിബ്, അയ്യോ എന്റെ സിബ്. ഓക്കെ, ഇനി ഞാൻ വാങ്ങിച്ച രണ്ട് ലൈക് സിമിലർ ടൈപ്പ് ഓഫ് ബാഗ്, പക്ഷെ ഡിഫറെന്റ് പ്രിന്റ് വന്നേക്കണം. ഈ രണ്ട് ബാഗ്സ് ആണ് കേട്ടോ, ഇങ്ങനെയാണ് ബാഗ് വന്നേക്കണം. നല്ല ഭംഗിയാണ്. 650 ഉണ്ട്, ഇതുണ്ടോ 650 ഉണ്ട് ഇതിന്. പക്ഷെ എനിക്ക് ആ ചേട്ടൻ ഡിസ്കൗണ്ടിനൊക്കെ തന്നു. നല്ല ബാഗാണ്, നല്ല ക്ലാസി ബാഗാണ്. എന്താ അത് കാണിച്ചേരാ, ഒരു മിനിറ്റ്, ഇതൊന്നും നമ്മ കാണിച്ചോട്ടെ. വേണ്ട, ഇവിടെ ഒരു പൗച്ച്, ഐ മീൻ ഇവിടെ ഒരു സിപ്പർ ഉണ്ട് ഇതിന്റെ പേഴ്സിന്റെ പുറത്ത്. ആൻഡ് ഓൾസോ അകത്തും ഒരു സെഗ്മെന്റ് ഉണ്ട് കേട്ടോ. 650 ആണ്, നല്ല ഭംഗിയുണ്ട് ഇത് ബാഗ്. ഭയങ്കര രസമുള്ള ബാഗാണ് കാണാൻ. അകത്തും ഒരു സിപ്പർ ഉണ്ട് കേട്ടോ, അതിന്റെ അത് ആ ബില്ലതും. ഇതാണ് നമ്മുടെ അടുത്ത ബാഗ് കേട്ടാ. ഇതുപോലെ തന്നെ അത് വേസ്റ്റഡ് ആ, അതിന്റെ തന്നെ വേറെ പ്രിന്റ് ആണ് ഇത്. കണ്ട നല്ല ഭംഗിയിലാണ്, നല്ല ബ്യൂട്ടിഫുൾ ബാഗ് അല്ലേ. നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ബാഗാണിത്, ക്രിസ്റ്റ്യൻ ഡയോറിന്റെ ബാഗാണ്. എന്താ ചെയ്യാ, ഭയങ്കര ലക്ഷറി ബാഗ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, പക്ഷെ ഡ്യൂപ്പ് ആയിരിക്കുന്നു മാത്രം. ഓക്കെ, പണിക്കുട്ടി ഇതും കൂടി ഉണ്ടേ. ആ നോക്കിക്കോ. ഓക്കെ, അയ്യോ അതിന്റെ സ്ട്രിങ് എടുത്തേക്ക്. സ്ട്രിങ് താങ്ക് യു ഹണി. ഇല്ല, അതൊരു അറ്റാച്ച് ചെയ്തിട്ടില്ല. എന്നാ ഇതിന് ഇതും കൂടിയേ. ക്രിസ്റ്റ്യൻ ഡയോറിന്റെ ബാഗ് 750 ആണ് എനിക്ക് കിട്ടിയത്. ഓല കലക്ക ബാഗ് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആക്ച്വലി. കാണിച്ചല കാണിച്ചല. ഇതിന്റെ ആക്ച്വലി വലിയ ബാഗൊക്കെയാണ്, വലിയ ജൂട്ട് ബാഗും വലിയ ടോട്ട് ബാഗും ആണ് എടുത്തത്. പിന്നെ ഞാൻ എനിക്ക് അത്ര ആവശ്യമില്ല. ഇപ്പൊ പാവം വലുതായതുകൊണ്ട്, മീൻസ് കമ്പാരിറ്റീവ്ലി വലുതായത് കൊണ്ട് അത്രയും വലിയ ബാഗിന്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ധാരാളമാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ബോട്ടിലും പേഴ്സും അത്യാവശ്യം സാധനങ്ങൾ ഇടാൻ വേണ്ടി ഇത് ആവശ്യത്തിൽ അധികം. ഞാൻ വലിയ ബാഗാണ് നോക്കിയത്. അപ്പൊ അതിന് 1200 അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു, 1150, 1050. അപ്പൊ അത്രയൊന്നും ആവശ്യമില്ല. ഇത് 750 ബാഗാണ്. ശരിക്കും ഇതിന്റെ പ്രിന്റ് വൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ നോക്കി, ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാഗ് വാങ്ങണം എന്നുള്ള പ്ലാനിൽ ഇരുന്നതാണ്. അപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പൊ ഇത് അടിപൊളി ബാഗാണ്, നല്ല ബാഗാണ്. ക്രിസ്റ്റ്യൻ ഡയോറിന്റെ ലക്ഷറി ബാഗ്. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മുടെ ബാഗ് ഹോൾ തീർന്നു. അതിന് ഓൾസോ ഇതിന്റെ കൂടെ ഈ ഉണ്ട്, ഇങ്ങനത്തെ ഒരു സ്ട്രിങ് ഉണ്ട്, വലിയ സ്ട്രിങ് നമുക്ക് ഇങ്ങനെ സൈഡിൽ ഇടാൻ വേണ്ടി പറ്റിയത്. മൊത്തത്തിൽ ബാഗിന്റെ ഷോപ്പിംഗ് ഭയങ്കര. എനിക്ക് വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല.
എന്താണ് അങ്ങനെ? ഞാൻ മിന്ത്രയെന്നൊക്കെ എപ്പോഴും ഡ്രസ്സസ് ഒക്കെ വാങ്ങിക്കണോണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയ വാങ്ങണം അങ്ങനെ തോന്നിയില്ല. അതും എന്തൊരു റേറ്റ് അറിയോ, 550, 650, 1000 രൂപയ്ക്കാണ് ഈ സ്ട്രീറ്റ് ഷോപ്സിൽ, വേറെ പണിയൊന്നുമില്ല. അതിനേക്കാളും നമുക്ക് ബ്രാൻഡഡ് വേണം മിന്ത്രയെന്ന് കിട്ടൂലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ ബാഗ്സ് ആണ് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ബാഗ്സ് ആണ് കേട്ടോ മെയിൻ ആയിട്ട് വാങ്ങിച്ചത്. അപ്പൊ അതാണ് നമ്മുടെ ബാഗ് ഹോൾ തീർന്നു. ഉണ്ണിക്കുട്ടിക്ക് ഒരു സൂത്രം കാണിക്കണം. നമ്മള് നമ്മുടെ ബാഗ് ഹോള് തീർന്നു. ഇനി നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ വേണ്ടി വാങ്ങിച്ച ബാഗുകളൊക്കെ, അതെ വാങ്ങിച്ച ബാഗുകളൊക്കെ നമുക്ക് ഇനി പാക്ക് ചെയ്യണം. അതെ കണ്ടില്ലേ ഈ ബാഗുകളും എല്ലാ ക്രിസ്ത്യൻ ബാഗുകൾ, ഗുച്ചി ബാഗുകൾ, ഓ ഗോഡ്, എനിക്ക് വയ്യ. ലക്ഷറി ബാഗ്സ് എല്ലാം നമുക്ക് ഇനി പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇനി നെക്സ്റ്റ് പരിപാടി കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് പാക്ക് കിടന്ന് ഉറങ്ങണം കേട്ടോ. ഐ എം സൂട്ട് ആയോട്. ആക്ച്വലി ഭയങ്കര ചൂടാണ് ഗോവയില്. എനിക്കറിയാം നാട്ടിൽ ഇത്രയും വേർക്കൽ, ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡിറ്റിയാണ് ചൂടല്ല, ഹ്യൂമിഡിറ്റിയാണ്. ഇത്രയും ഹ്യൂമിഡിറ്റി നാട്ടിലുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഐ എം നോട്ട് ഷുവർ. അപ്പൊ ഞങ്ങൾ അഞ്ഞു വേഗം പാക്ക് ചെയ്യട്ടെ, നമുക്ക് ഇനി നാളെ കാണാം. ബൈ. ഹലോ. അങ്ങനെ നമുക്ക് ഗോവയിൽ നിന്നും വിട പറയേണ്ട ദിവസമായി. ഇന്നലെ ഞങ്ങള് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്ന് പൊരിഞ്ഞ പാക്കിംഗ് ആയിരുന്നു. പാക്കിംഗ് കഴിഞ്ഞപ്പോ അങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്തെന്നുള്ളതാണ് സത്യം. പ്രയോഡായി പോയി ആകെ. ഇന്നലെ ശരിക്കും തന്നെ നമ്മുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ വൈൻഡപ്പ് ചെയ്തില്ല. ഇന്ന് പിന്നെ ഓർമ്മിച്ച് തോന്നില്ലല്ലോ. പിന്നെ ഞങ്ങള് എയർപോർട്ടിൽ വന്നു ഏട്ടാ. എയർപോർട്ടിൽ വന്ന് നമ്മൾ ചെക്കിൻ ചെയ്തു എല്ലാം. എയർപോർട്ടിൽ വന്ന് നമ്മൾ ചെക്കിൻ ചെയ്തു എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നപ്പോ എല്ലാം തോന്നിട്ട് അറിയാം. ഇവിടെ ഇഡ്ലി .com എന്നിട്ട് ഒരു ഇവിടെ നമ്മള് കേറിട്ട് ഇഡ്ലി കഴിക്കാൻ വേണ്ടി. രണ്ട് ഇഡ്ഡലിക്കും ഫിൽറ്റർ കോഫിക്കും കൂടി 650 രൂപ ഞാൻ ഞെട്ടിപ്പോയി. രണ്ട് ഇഡ്ഡലി റേറ്റ് കേട്ടിട്ട് പിന്നെ ഞങ്ങളിവിടെ നിന്ന് വേറെ ഒരു റാപ്പ് മലത്തെ സാധനം വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടി പോവാണ്. അത് തന്നെ നമ്മൾ വീട്ടിൽ കയറി പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് മൈൻഡ് അപ്പ് ചെയ്യലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗോവൻ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചോദിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തെയ്യണം, എന്തെയ്യാണോ ഇഷ്ടമെങ്കിൽ അപ്പൊ നമ്മുടെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് കാണാം. ഞാൻ വിഷു സീരീസിന്റെ ഇടയിലായതുകൊണ്ടാണ് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാറ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കുട്ടി കുട്ടി കണ്ടന്റ്സ് എന്നാണ്. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ശരിക്കും നല്ല റിലാക്സ് ചെയ്തു. ബിക്കോസ് നമ്മൾ സൗത്ത് ഗോവയിൽ പോയതുകൊണ്ട് നമുക്ക് നല്ല തുറന്നുതരും, നല്ല റിലാക്സേഷൻ ആയിരുന്നു. ആക്ച്വലി ഭയങ്കര തിരക്കോ ക്രൗഡോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര റിലാക്സ് അല്ല. നല്ലോണം റിലാക്സ് ചെയ്തൊരു വെക്കേഷൻ ആണ് ഈ പ്രാവശ്യം. ഏയ് തലകുതി പിടിക്കല്ലേ, തലകുതി എത്തി പിടിക്കല്ലേ. ഭയങ്കര റിലാക്സ്ഡ് വെക്കേഷൻ ആയിരുന്നു, തിരക്കും ബഹളം ഒന്നും ഇല്ലാണ്ട് നല്ല കാമൻ ക്വയറ്റ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ബസ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വ്ളോഗ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ലവ് യു.